മോഹൻലാൽ ചുമ്മാ ഒന്ന് കൈയ്യെടുത്താലും അത് ലൈക്ക് ചെയ്യുന്ന ഒരു ഫാൻ ഫോളോയിങ് കേരളത്തിലുണ്ട് അദ്ദേഹത്തിന് വെറുതെ ഒന്ന് നോക്കി ചിരിച്ചാൽ കൂടെ ചിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട് ഒരു ഡയലോഗ് ഷൗട്ട് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ മറുപടി തിയേറ്ററിൽ നിന്ന് പറയുന്ന ഫാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ആക്ടറാണ് പൊതുവെ പുരുഷന്മാരെ ഡാൻസ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന കണ്ടംപററി ഡാൻസ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്ലാസിക്കൽ ഡാൻസിലേക്ക് പുരുഷന്മാർ വരുന്ന സമയത്ത് അതിനത്ര അതായത് അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ മേഖലകളിലെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷെ പൊതുസമൂഹത്തിൽ അങ്ങനൊരു നൃത്തത്തിലേക്ക് വരുന്ന പുരുഷന്മാർക്ക് പലപ്പോഴും അവരെ ഒന്ന് താഴ്ത്തിക്കെട്ടി കാണുന്ന അല്ലെങ്കിൽ അവരുടെ മാനറിസങ്ങളെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംഭവിക്കാറുണ്ട് ഇപ്പം ഈ ഒരു റോൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അങ്ങനൊരു കാര്യത്തെപ്പറ്റി കൂടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കാം സമൂഹം അങ്ങനെ പുരുഷൻ ഒരു ക്ലാസിക്കൽ ഡാൻസിലേക്ക് അല്ലെങ്കിൽ മാറുന്ന സമയത്ത് അയാളുടെ നോട്ടങ്ങളെ അയാളുടെ ആക്ഷനൊക്കെ കളിയാക്കുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടായിരിക്കാം മാറുന്നതെന്ന് അത് പൊതുവിൽ ഈ മലയാളികൾക്ക് പുരുഷന്മാർ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നതിനോട് പ്രത്യേകിച്ച് സിനിമയ്ക്കകത്തൊക്കെ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം പക്ഷേ ലെജൻഡുകൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് കഥയ്ക്കകത്തൊരു പ്രശ്നമുണ്ട് കഥ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന കലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ചെങ്കിലും ആ ഡാൻസ് മൂവ്മെൻറ്റും കാര്യങ്ങളും മുദ്രകളും ഒക്കെ വന്നേ പറ്റും സാറിൻ്റെ ഒരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അച്ഛൻ ഡാൻസ് മാഷർ ആയിരുന്നല്ല പഠിച്ചിരുന്നതാണ് നേരത്തെ പെർഫോമർ ആയിരുന്നു നേരത്തെ സിനിമയിൽ വന്നപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടു ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറി ഈ പിൽക്കാലത്ത് സിനിമയിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുമില്ല പക്ഷേ ഇപ്പം ഞാനൊരു ആറേഴ് മാസം ഒരു ഗുരുവിനെ വെച്ചിട്ട് ജയൻ ഭരതക്ഷേത്രം വെച്ചിട്ട് ഡെയിലി ക്ലാസ് ആയിരുന്നു വളരെ ഹാർഡായിട്ടുള്ള ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ചെയ്യാൻ പറ്റുക കുറച്ച് അതായത് ഇത് ഇത്രയും പഠിച്ചുകൊണ്ടൊന്നും ഡാൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഈ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് പഠിച്ചു അങ്ങനെ പറ്റത്തുള്ളൂ ക്ലാസിക്കൽ നൃത്തം ചെയ്യുന്ന പുരുഷന്മാരോടുള്ള കാഴ്ചപ്പാടില് ഈ ഒരു വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ മലയാളികളുടെ പൊതുബോധത്തില് സംഭവിച്ചിട്ടുണ്ടെന്ന് അത് പ്രധാനമായിട്ടും നമ്മുടെ ഹീറോസ് ആദ്യം മുതലേ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവരല്ല ഇപ്പോൾ തമിഴിലൊക്കെ കമൽഹാസൻ അതേ കമൽഹാസൻ മലയാളത്തിലും ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ ഹീറോസ് പിന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഡാൻസ് ബേസ് ചെയ്ത് കൂടുതൽ ചെയ്ത് വിനീത് ആണ് പിന്നെ ഇതൊരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് വിനീത് പെർഫെക്റ്റ് ഡാൻസറാണ് അപ്പോൾ ആദ്യം മുതലോലിൻ്റെ പിന്നെ അതായത് പറയാൻ വന്നത് ഇപ്പോൾ സത്യൻ മധു പ്രേംനസീർ മുതലിങ്ങോട്ട് തുടങ്ങിയിട്ട് ആരും അതിലേക്ക് വന്നിട്ടില്ല പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റിൽ അതൊക്കെ ഒക്കെയാണ് ആ ഒരു സിനിമ കമലാതലത്തിൽ അത്രയും ഡാൻസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വളരെ നാൾ ആ ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിച്ചിട്ടുണ്ട് എന്നിട്ടാണ് പുള്ളി അത് ചെയ്തത് അത് വളരെ ആയിരുന്നു ഗംഭീരമാവുകയും ചെയ്തു അപ്പം അത് അംഗീകരിച്ചല്ലോ അത് പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ് അംഗീകരിച്ചത് പിന്നെ മോഹൻലാൽ എന്ന സ്റ്റാർഡം അതൊരു സംഭവമുണ്ട് കാരണം മോഹൻലാൽ ചുമ്മാ ഒന്ന് കയ്യെടുത്താലും അത് ലൈക്ക് ചെയ്യുന്നൊരു ഫാൻ ഫോളോയിങ് കേരളത്തിലുണ്ട് അദ്ദേഹത്തിന് വെറുതെ ഒന്ന് നോക്കി ചിരിച്ചാൽ കൂടെ ചിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട് ഒരു ഡയലോഗ് ഷൗട്ട് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ മറുപടി തിയേറ്ററിൽ ഇരുന്ന് പറയുന്ന ഫാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ആക്ടറാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ആക്ടർ അത് പെർഫെക്റ്റായിട്ട് ചെയ്തപ്പോൾ റിസീവ് ചെയ്തു അപ്പോൾ ഇതിനകത്ത് അത്രയും ഹെവി ഡാൻസോ സീക്വൻസോ ഒന്നുമില്ല കുറച്ച് ഇരുന്നും ഒരല്പം നിന്നും അത് എന്നെ പഠിപ്പിക്കാൻ വരുന്നൊരു പെൺകുട്ടി അങ്ങനെയൊക്കെയാണ് കഥയിൽ വരുന്നത് പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഈ ഡാൻസ് ഒന്നും അതിനകത്തൊരു പ്രശ്നമേ അല്ല കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഡാൻസിൻ്റെ പോലും പിന്നില് ശക്തമായൊരു പ്രശ്നമുണ്ട് അത്യാവശ്യം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് വരുമ്പോൾ ഇത് കറക്റ്റാകും പാട്ട് മാത്രം കാണുമ്പോൾ ഡാൻസ് ആണോ ഓ ഇയാൾ ഡാൻസ് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം അങ്ങനെയല്ലത് Okay.